ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിശയപ്പത്തിരിയാണ്. അതിന് വേണ്ടിയിട്ട് 500 ഗ്രാമിൻ്റെ ചിക്കൻ്റെ ബ്രസ്റ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് അല്പം കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കും. ഒരു കുക്കർ എടുത്തിട്ട് ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ബ്രസ്റ്റ് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ ഇവിടെ ഞാൻ വേവിച്ചെടുത്ത് വച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഷ്രെഡ് ചെയ്തെടുക്കാം. ചിക്കൻ എല്ലാം ഞാനിവിടെ ഷ്രെഡ് ചെയ്തെടുത്ത് വച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് 3 സവാള ഞാനിവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 പിടി കറിവേപ്പില, 1 പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ചീരകം വറുത്ത് പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോഴേക്ക് ഏകദേശം 4 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് സവാള ചോപ്പ് ചെയ്തിട്ട് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് ഒന്നും കൂടി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. സവോളയുടെ കളർ മാറി വരുമ്പോഴേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് 2 മിനിറ്റ് വഴറ്റിയ ശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് ഒന്നും കൂടി ഇതൊന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുമ്പോഴേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് മല്ലിയില വിതറിയിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദാ മാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും 1 മുട്ടയും ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊരു ദോശമാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കാം. മാവ് ഇവിടെ കലക്കി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് കലക്കിയെടുക്കേണ്ടത്. പത്തിരിയുടെ മുകളിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് ഈ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും
കാൽ ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതെങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ചൂട് ക്രമീകരിക്കാം. ഇനി ഇതിലേക്ക് ഓരോ സ്പൂൺ മാവ് ഒഴിച്ച് ദോശ ഉണ്ടാക്കിയെടുക്കാം. ദോശ ഒരുപാട് നേരം കിടന്ന് ഇത് വേഗണ്ട, ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട ഉടൻ തന്നെ നമ്മൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റും. ഇങ്ങനെ ഈ ഇരിക്കുന്ന മാവെല്ലാം ഇതുപോലെ ദോശ ചുട്ടെടുക്കാം. നമ്മൾ പത്തിരി അറേഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വിസ്താരമുള്ള ഒരു പാത്രം വേണം എടുക്കാനായിട്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പത്തിരി ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി ഇതിന് പുറത്തേക്ക് മുട്ട അടിച്ചു വെച്ചിരിക്കുന്ന കൂട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇതിന് പുറത്തേക്ക് ചിക്കന്റെ ഫില്ലിങ് വെച്ചു കൊടുക്കാം. ഇതിന് പുറത്തേക്ക് വീണ്ടും ഒരു പത്തിരിയുടെ വെച്ചു കൊടുക്കാം. വീണ്ടും ഇതിന് മുകളിലേക്ക് മുട്ടയുടെ കൂട്ടം ഒഴിച്ചു കൊടുക്കാം. ചിക്കന്റെ കൂട്ടം വെച്ചു കൊടുക്കാം. വീണ്ടും ഇതിന് പുറത്തേക്ക് പത്തിരി വെച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് ഇത് ലെയറായി ലെയറായി എടുക്കുന്നത്. ഈ ഉണ്ടാക്കിയിരിക്കുന്ന ദോശയും ഫില്ലിങ്ങും തീരുന്നതുവരെ ഇത് നമ്മൾ അടുക്കി അടുക്കി വെച്ചു കൊടുക്കും. ലാസ്റ്റ് ഉണ്ടാക്കിയ ദോശ ഇതിലേക്ക് വച്ചിട്ട് ഇതിന് മുകളിൽ മുട്ടയുടെ കൂട്ടൊഴിച്ചിട്ട് പാത്രം മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇനി ഇത് അടപ്പ് കൊണ്ട് മൂടിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു തവയുടെ മുകളിൽ വച്ചാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ ഇത് ഡയറക്റ്റ് നമ്മൾ വെക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഗ്യാസ് കത്തിച്ചിട്ട് ഒരു തവ അതിന് മുകളിലേക്ക് വെച്ചു കൊടുക്കാം. ഗ്യാസ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ പത്തിരിയുടെ പാത്രം ഈ തവയുടെ പുറത്തേക്ക് വെച്ചു കൊടുക്കാം. ഇനി ഇതൊരു 20-25 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇതിവിടെ ഏകദേശം 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. അടിവശം പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഈ പത്തിരി നമുക്ക് മുകൾ വശം വേകാനായിട്ട് മറ്റൊരു പാൻ ഇതിലേക്ക് കമഴ്ത്തി വെച്ചിട്ട് ഒന്നും കൂടി ഇത് വേവിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ അടിഭാഗം വേകാനായിട്ട് നമ്മൾ ഇതുപോലെ തവ വച്ചിട്ട് തന്നെയാണ് അതിൻ്റെ പുറത്ത് ഈ പാൻ വെക്കുന്നത്. വെച്ച ശേഷം ഒരടപ്പ് കൊണ്ട് ഇത് മൂടിയിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് ഇത് ഇതുപോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. ഇതിവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനി സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിശയ പത്തിരി ഇവിടെ തയ്യാറായി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പത്തിരിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി, ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.